എന്നും പറയുന്നത് പോലെ എല്ലാവർക്കും കാഴ്ചയുടെയും രുചിയുടെയും നല്ല നമസ്കാരം. കേരക്കോ ഷാപ്പിലെ കറി നാമ രുചി തെക്ക് നിന്ന് അല്ല വടക്ക് നിന്ന് ഇങ്ങനെ തെക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എവിടെയാണെന്ന് നമുക്ക് കാണാം. ക്രിക്കറ്റിൻ്റെ, കേക്കിൻ്റെയും, സർക്കസിൻ്റെയും, ബിരിയാണിയുടെയും നാടാണ് തലശ്ശേരി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരക്കോ ഷാപ്പിലെ കറിയും നാമ രുചിയും കാഴ്ചയുടെയും രുചിയുടെയും നാട്. കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളുടെയും രുചികളുടെയും നാടാണ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. അപ്പോൾ കേരക്കോ ഷാപ്പിലെ കറി നാമ രുചിയും തിരുവനന്തപുരം ജില്ല മുതൽ കണ്ണൂർ വരെ എത്തിയിരിക്കുകയാണ്, ഇന്ന് തലശ്ശേരിയിലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഈ കണ്ണൂരിൻ്റെ തലശ്ശേരിയിലെ കാഴ്ചകളും രുചിയും അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ഉണ്ട്. അതാരാണെന്ന് ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ രുചിയുടെ കാര്യം തലശ്ശേരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളൊരൊറ്റ ഓട്ടോടി ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അപ്പഴേ അറിയായിരുന്നു ഇവിടെ കാണുമെന്ന്. ഇതാണ് എന്താണ് പേരെന്തെങ്കിലും എല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ച് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ സ്പെഷ്യൽ ഫുഡ് കഴിക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. തലശ്ശേരിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഐറ്റമാണ് കിണ്ണത്തപ്പം എന്ന് പറഞ്ഞ ഇതെന്താന്ന് അറിഞ്ഞോ? ഹൽവ, ബനാന ഹൽവ. കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ ആദ്യം അകത്തോട്ട് കയറാം. തലശ്ശേരിയിലെ രുചി പാരമ്പര്യം തുടങ്ങിയ വലിയൊരു കടയാണ് ഇത്. ജയഭാരത് എന്നാണ് ഇതിൻ്റെ പേര്. 75 കൊല്ലമായി ഈ കട. ഇതാണ് ഞാൻ പറഞ്ഞ ബനാന ഹൽവ എന്ന് പറഞ്ഞ സാധനം. അതിങ്ങനെ തിന്നോണ്ടിരുന്നു കഴിഞ്ഞാല് ഞാൻ തിന്നോണ്ടേ ഇരിക്കും. ഒരുപാട് ഐറ്റം ഉണ്ട്, നിനക്ക് ഇഷ്ടമുള്ള കുറേ സാധനം. ഒരു കെട്ട് ഒഴുകണ. നിങ്ങൾ ഇവിടെ എന്താ പറയുന്നത്? കോഴിക്കട്ട അല്ലേ? ഞങ്ങളുടെ കോഴിക്കട്ട. ഇവിടെ എന്താന്ന് അറിയത്തില്ല. ഇത് ഇത് ഇതെന്താ? ഉപ്പുമാവ്. ഉപ്പുമാവ്? ഉപ്പുമാവ് വാഴയിലയിൽ പൊതിഞ്ഞു വെച്ചേക്കുന്നത്. പൊതിഞ്ഞു വെച്ചേക്കുന്നത്. ഇലയട ഇലയട വെച്ചിട്ടില്ലേ? ഇലയട വെച്ചിട്ടുണ്ട്. ഇലയട ഇലയോടെ കഴിക്കണമെന്നാണ്. ഗോതമ്പിനെക്കാളും ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരിമാവ്. അരിമാവിനകത്ത് ശർക്കരയും തേങ്ങയും കൂടെ വെച്ച് വേണ്ട. ഇത് ഇങ്ങനെയൊന്നും അല്ല കഴിക്കാൻ. ഞാൻ ചേട്ടനോടെ കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഡീസന്റ് ആയിട്ട് കഴിച്ചത്. ഇത് ഇവിടുത്തെ തലശ്ശേരിയിലെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. ഇതിനറിയാം പേരെന്താണ്? കുഞ്ഞിക്കൽത്തപ്പം. കുഞ്ഞിക്കൽത്തപ്പം എന്നാണ് പറയുന്നത്. ഇത് ഈത്തപ്പഴപ്പൊരി. ഈത്തപ്പഴപ്പൊരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആവേശത്തോടു കൂടി എല്ലാം നിരത്തി വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞിക്കൽത്തപ്പത്തിന്റെ വേറൊരു ഐറ്റം ഉണ്ട്, വെറും കൽത്തപ്പം. അതാണ് ഈ സാധനം. ഇനി കാഴ്ചയ്ക്കും അതുപോലെ തന്നെ തേനൂർ എന്ന രുചിയുമായി ഒരു 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 ട്രേ നിറച്ച് ജിലേബി. എന്താ പിടിച്ചോടി? വേണ്ട, ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റില്ല. ചേട്ടൻ പിടിച്ചോ. ഇത് അരിയുണ്ടയാണ്. ഇതിലെന്താ കേട്ടെന്നറിയോ? ശർക്കര ഉണ്ട്. എന്തായാലും അരി എന്തായാലും ഉണ്ട്. പിന്നെ അരി ഉണ്ടായാലും അരിയല്ലാതെ ശർക്കര ഉണ്ട്, കളർ ഉണ്ട്. ആ ശർക്കര, അരി, തേങ്ങ, അണ്ടിപ്പരിപ്പ്. ഇത് കുഴച്ച് അല്ലേ ഇങ്ങനെ നമ്മുടെ ഈ പഴയ മുത്തശ്ശിമാരെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുത്തശ്ശിമാരൊക്കെ സാധാരണ നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സാധനമാണ്. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ്. അത് ചെറുതല്ലേ? ഇത് വലുതാണത്. ഒരു ഇയർ കിട്ടിയാലും കിട്ടും സാധനം. ഇതാണ് ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈത്തപ്പഴം റോസ്റ്റ്. ഇത് ഇതിനകം ഈത്തപ്പഴം ഓർമ്മ കഴിച്ചോ? ഉണ്ണിയപ്പത്തിന്റെ മാവ്, അരിമാവ്.
ടാക്കോ ഷാപ്പിലൊക്കെ അറിയും നാമിലെ രുചി. ഇന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി എന്ന് പറയുന്ന രുചിക്കും കാഴ്ചയ്ക്കും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളിവിടെ ജയഭാരതിയിലാണ് നിൽക്കുന്നത്. ഒരു എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേക്കിൻ്റെ, ക്രിക്കറ്റിൻ്റെ, സർക്കസിൻ്റെ, പിന്നെ ബിരിയാണിയുടെ, തലശ്ശേരി ബിരിയാണി എന്ന് പറഞ്ഞാൽ അന്യസാധനമാണ്. അത് നമുക്ക് ഈ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഹൽവയുടെ ഒരു ഒരു കൂട്ടം തന്നെ ഉണ്ട് കളക്ഷൻ, കേട്ടോ. ഫ്രൂട്ട് ഹൽവ, കാജു ഹൽവ, അടുത്ത സാധനം കാജു ഹൽവ എന്ന് പറയുന്ന സാധനമാണ്. ഏറ്റവും കൂടുതൽ അണ്ടിപ്പരിപ്പ് ഉള്ള ഒരു സംഭവമാണ്. ഇതാണ് ഗീ ഹൽവ, പശു നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ കളറിലെ പച്ച 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 ഇത് ബദാം ഹൽവ, അത്തിപ്പഴം ബദാം, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ശാലു ഇതൊക്കെ കണ്ടിട്ട് എന്ത് വർത്താനം പറയണമെന്ന് അറിയോ? ഒന്നും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. കളർഫുൾ ആയിട്ടുള്ള ഹൽവാസ് കണ്ടിട്ടില്ല. ഇതിൽ നിന്ന് തേൻ കിരിയുന്ന തരത്തിൽ പഞ്ചാരപ്പാനി ഇങ്ങനെ ഒലിച്ചോണ്ടേയിരിക്കും. ഇത് ശർക്കര ഹൽവയാണ്. ഇത് വളരെ നാച്ചുറലായിട്ട് പിടിച്ചോ, വളരെ നാച്ചുറലായിട്ടുള്ളതാണ്. ഈ സാധനം എന്ന് പറയുന്നത് ഗോതമ്പ് ഹൽവയാണ്, ഗോതമ്പ് ഹൽവ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാടുണ്ട്, തീർന്നില്ല, ഇനിയും ഇരിപ്പുണ്ടല്ലേ. വരൂ, നമസ്കാരം. നമസ്കാരം. പേര്? മനീഷ്. മനീഷ്, ഇത് എത്ര കാലമായത്? ഇത് 1942 തുടങ്ങിയ സ്ഥാപനമാണ്. ഗ്രാൻഡ് ഫാദർ തുടങ്ങിയതാണ്. അപ്പൊ തുടങ്ങിയാണ്? അതെ അതെ, ഞാൻ തേർഡ് ജനറേഷൻ ആണ്. തേർഡ് ജനറേഷൻ. ഫാദർ ഇതാ. അയ്യോ, നമസ്കാരം. നമസ്കാരം. അതാണ് ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. ആളിന്റെ കാര്യം പറയേണ്ട കാര്യം, എപ്പോഴും നല്ല തിരക്കാണ്. വീട്ടിൽ നിന്ന് വരുന്ന ആളുകളും അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് വിട്ടു വരുന്ന ആളുകളും ഒക്കെ തന്നെ തലശ്ശേരിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു പാഴ്സൽ വാങ്ങുന്നു, നേരെ വീട്ടിലേക്ക് പോകും. എന്തായാലും കേരാക്കോ ഷാപ്പിലൊക്കെ അറിയും നാവിലൊരു കാഴ്ചയും രുചിയും. രുചി നമ്മൾ അറിഞ്ഞു, കാഴ്ചയും കണ്ടു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഇനി അടുത്ത് മനം കുളിർക്കുന്ന മറ്റൊരു കാഴ്ചയിലേക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മള് ഭയങ്കര രസമായി സാധനം. കുറച്ച് കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി പോകുമ്പോ ഇതുപോലെ കപ്പലണ്ടി കടല, കപ്പലണ്ടി ഇതുപോലെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാ. തലശ്ശേരിയിലെ വിശാലമായ മാർക്കറ്റ്, തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. വെജിറ്റബിൾ മാർക്കറ്റ്. അതെ, കാഴ്ചകൾ ഒരുപാടുണ്ട് കാണാൻ. ഒരു ചെറിയ പണിയുണ്ട്, ഇത് ചോദിച്ചാ. നിനക്ക് പറ്റൂല. ഇല്ല, പറ്റില്ല. അടുത്തടുത്ത് പറവരാതിരിക്കാം, പറവര. അപ്പൊ ഇതാണ് തലശ്ശേരിയിലെ വളരെ തിരക്കേറിയ ഈ കൊല നിൽക്കുന്ന മാർക്കറ്റ്. നമ്മളെല്ലാം ഇതിന്റെ ആളുകളാണ്. പിന്നെ പച്ചക്കറി മാർക്കറ്റ് ഇങ്ങനെ നടന്ന് കാണാൻ ഒരുപാടുണ്ട്. രണ്ട് വശങ്ങളിലും പ്രൊവിഷൻ സ്റ്റോറുകളുണ്ട്, പിന്നെ നാടൻ ഐറ്റങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്. ഇവിടുത്തെ ഒരു ഉരുളക്കിഴങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഒരെണ്ണം ചേർത്തേട്ടാ. ഇതെവിടെ നിന്ന് ഊട്ടി എന്ന് പറഞ്ഞ അല്ലേ? അല്ലേ, അതാ ഊട്ടി കിടക്കുന്നാണ് പറഞ്ഞ ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ മണ്ണൊക്കെ പറ്റിയിരിക്കുന്ന നല്ല സുന്ദര സാധനം. കേരാക്കോ ഷാപ്പിലൊക്കെ അറിയും നാവിലെ രുചിയും കണ്ണൂർ തലശ്ശേരിയിലാണ്. കാഴ്ചയുടെ കാര്യം പറയേണ്ടതില്ലല്ലോ, കാഴ്ച ഒരുപാട് നല്ല കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് ബേക്കറി ഐറ്റംസ് ഒക്കെ. ഇവിടുത്തെ ഭാഷ ഭയങ്കര രസമാണ്. എന്ത് രസമായിട്ടാണ് സംസാരിക്കുന്നത് കണ്ണൂരുകാർ, ഭയങ്കര രസമാണ്. പിന്നെ ഈ അടുത്ത് രുചി, രുചി നമ്മൾ ആദ്യം കണ്ടു, വിവിധ നിറത്തിലുള്ള വിവിധ ഭാവത്തിലുള്ള സാധനങ്ങൾ. അതെ അതെ. അപ്പൊ എന്തായാലും കേരാക്കോ ഷാപ്പിലൊക്കെ നാമിലൊരു നമ്മൾ തലശ്ശേരി ടൗണിലെ കാഴ്ചകൾ കണ്ടു. കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ ഷാപ്പിലേക്ക് പോകാം.
തലശ്ശേരി ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ വരും? മൂന്ന് കിലോമീറ്റർ വരും. ഉയ്യാലിപ്പാലം എന്ന് പറയുന്നത് ഈ പുഴയ്ക്കകത്ത് രണ്ട് ഇരുവശവും കണ്ടൽക്കാടുകളാണ്. കണ്ടൽക്കാടുകൾ കാണാൻ ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട്. പിന്നെ ഈ പുഴയുടെ പാലം കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഷാപ്പ് കേരാക്കോ ഷാപ്പിലൊക്കെ നാവലൊഴി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. നല്ല രുചിയും നല്ല കാഴ്ചകളുമായി നമ്മൾ ഇങ്ങനെ നടക്കുകയാണ്. ഇത് നമുക്ക് നേരെ ഷാപ്പ് ഒന്ന് കണ്ടിട്ട് കാണാം. ഇതാണ് നമ്മുടെ തലശ്ശേരി ടൗണിൽ നിന്നും കുളശ്ശേരി വഴി കൂത്തുപറമ്പിലേക്ക് പോകുന്ന റോഡ്. ഈ റോഡിൻ്റെ ദേ അവിടെ കാണുന്നതാണ് ഷാപ്പ്. ഇതാണ് കേരാക്കോ ഷാപ്പിലക്കറി നാവിൻ രുചി. ഇന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കുയ്യാലി എന്ന് പറയുന്ന ഷാപ്പാണ്. നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ കാണുന്ന പോലെ വലിയ കാഴ്ചകൾ പരിസരങ്ങളിലുള്ള അങ്ങനെയുള്ള വലിയ ഇതല്ല, ഒരു ടിപ്പിക്കൽ ഷാപ്പാണ്. നമ്മളെ വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്ന പഴയ മനയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഷാപ്പാണ് കേരാക്കോ ഷാപ്പിലക്കറി നാവിൻ രുചി. നല്ല കാഴ്ചയും നല്ല രുചിയുമായി ഇന്ന് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പട്ടണത്തിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഷാപ്പ് ഇതിൻ്റെ പുറകിലൊക്കെ കണ്ടൽക്കാടുകളാണ് ഈ ഷാപ്പിൻ്റെ മൊത്തം. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് കണ്ടിട്ടുണ്ട്. മനോഹരൻ, സുരേന്ദ്രൻ ചേട്ടൻ മാനേജർ. അപ്പോൾ ഇവര് മൂന്ന് പേരുമാണ് നമ്മുടെ കുയ്യാലി ഷാപ്പിലെ ആളുകൾ. അപ്പോൾ ഇന്ന് കേരാക്കോ ഷാപ്പിലൊക്കെ നാവിൻ രുചി ഇന്ന് കണ്ണൂർ തലശ്ശേരി കുയ്യാലി എന്ന് പറയുന്ന ഷാപ്പിലാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം കാര്യം ഒന്നാമത് ഈ കണ്ണൂർ ഭാഷ ഭയങ്കര രസമാണ്. നമ്മൾ അവിടെ പറയുന്ന സാധനത്തിന് ഇവിടെ വേറെ പേരാണ് പറയുന്നത്. അപ്പോൾ ഇവിടെത്തെ പേര് പറഞ്ഞാൽ ഇളമ്പക്ക വറവ്. നീ ട്രാൻസ്ലേറ്റ് ചെയ്തേ. റോസ്റ്റ്. പിന്നെ രണ്ടാമത്തെ സാധനം എന്ന് പറഞ്ഞാൽ തലക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയണ്ട അല്ലേ. രണ്ടാമത്തത് തലശ്ശേരി തലക്കറി. ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുയ്യാലിപ്പുഴയുടെ തീരത്താണ് അല്ലേ. ഈ പുഴ ഈ കുയ്യാലിപ്പുഴയുടെ തീരത്താണ് നമ്മുടെ ഷാപ്പ് എന്ന് പറയുന്നത്. കുയ്യാലിയാണ് ആ ഷാപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കണ്ണൂരിൻ്റെ അല്ലെങ്കിൽ തലശ്ശേരിയുടെ ചില സ്പെഷ്യൽ ഐറ്റങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചേട്ടൻ്റെ പേര് യതീന്ദ്രൻ. യതീന്ദ്രൻ അല്ലേ. ആ എവിടെയാണ് സ്ഥലം? സ്ഥലം മാഹി. മാഹിയിൽ? മാഹി. അപ്പോൾ ഈ വെയ്പ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ പറയാമെന്ന് വെച്ചാൽ 1960 തുടങ്ങി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണ് തലശ്ശേരിയിലെ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ഈ കക്ക. കക്ക ഇവിടെ വേറൊരു പേരാണല്ലോ. കക്ക ഇളമ്പക്ക എന്നാ പറയാ ഇവിടെ. ഇവിടെ ഇളമ്പക്ക എന്നാണ് പറയാ. അപ്പോൾ ഈ ഭാഗത്ത് ഇതിനെ ഇളമ്പക്ക എന്നാണ് പറയുന്നത്. ഇളമ്പക്ക നമ്മളിവിടെ എന്താ പറയുക? കക്കയിറച്ചി. അത് തുടങ്ങാം നമുക്ക്. തുടങ്ങാം. ആ ഇത് എങ്ങനെയാണ് സാധനം? ഇനി ആദ്യം ഇത് മസാല പെട്ടോ അല്ലേ? ആദ്യം മസാല. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യം ഉള്ളി. ആദ്യം ഉള്ളി എത്രയാ? ഇട്ടോളൂ. തേച്ചു. ഇത്രയും വേണം? ആ ഇട്ടോ. പിന്നെ മുളക്. മുളക്. ഇഞ്ചി. 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 മുളക് പൊടി. ഇനി മുളക് പൊടി. മഞ്ഞപ്പൊടി. ഉപ്പ്. ഇതിലാണ് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഈ കക്ക തട്ടാൻ പോകും. അപ്പോൾ നമ്മൾ കക്ക എന്ന് പറയുന്ന കണ്ണൂരുകാർ ഇളമ്പക്ക എന്ന് പറയുന്ന ഒരു സാധനം ഇതാണ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഈ മസാല മിക്സിൽ ഇതിലേക്ക് തട്ടണം അല്ലേ ചേട്ടാ. അപ്പോൾ നമ്മൾ ഈ മസാലയിലേക്ക് ഇത് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കേരാക്കോ ഷാപ്പിലൊക്കെ ഈ നാവിന് ചെയ്യുന്ന തലശ്ശേരിയിലെ കുയ്യാലി പേര് പെട്ടെന്ന് കുയ്യാലി ഷാപ്പിലാണ് ഈ ഇളമ്പക്ക വറവ്. അപ്പോൾ മസാല എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ആ ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനിയാണ് എണ്ണ ഒഴിപ്പ്. എണ്ണ ഒഴിപ്പ് ഒഴിച്ചോളൂ. എണ്ണ ചൂടായി. എന്തായാലും സാധനം കരിവേപ്പില. കരിയാഞ്ചിട്ടില്ല ഇനി ഇതിടാം അല്ലേ. ആ ഇടട്ടെ ഞാൻ. ആ ഇട്ടോ ഇട്ടോ.
അപ്പോൾ കേരാക്കോ ഷാപ്പിലക്കറിയും നാവിലൊഴിയും ഇന്ന് കണ്ണൂർ തലശ്ശേരിയിലാണ്. നല്ല മനോഹരമായ പ്രദേശമാണ് ഇവിടെ കാണുന്നതിന് വേണ്ടി തന്നെ. ഇനി തേങ്ങാ പേരേടാ പേര് ഇട്ടോ. കുരുമുളക് കുറച്ച്, തേങ്ങാപ്പീര്, കുരുമുളക്, കുരുമുളക് മതിയാവും മതിയാകും അത് ഒരു കൂടുതലായിരിക്കും. കുറച്ച് ജീരകപ്പൊടി, ഇത് ജീരകപ്പൊടി ആ കുറച്ച് കൂടി കേട്ടോ. മലയാളിക്ക് 100 മലയാളം എന്ന് പറയുന്നത് പോലെ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾ ഒരേ കറികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും അവിടുത്തെ ചില പ്രാദേശികമായ ടേസ്റ്റുകൾ അതിനകത്തുണ്ടാകും. അതെ അതെ, അതിനോട് മൂത്ത് വരാനുണ്ട്. അപ്പോൾ കേരാക്കോ ഷാപ്പിലെ കറി നാവിലൊഴിയുന്ന തലശ്ശേരിയിലാണ് നമ്മൾ. മനോഹരമായ സ്ഥലത്താണ് ആദ്യത്തെ ഇളമ്പക്ക വറവ്, യതീന്ദ്രൻ ചേട്ടൻ്റെ ഇളമ്പക്ക വറവ് ഞാനൊന്ന് കോരി കാണിച്ചു തരാമേ. കേരാക്കോ ഷാപ്പിലെ കറി നാവിലൊരു ഇന്നത്തെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ തലക്കറിയാണ് കേട്ടോ. തലക്കറി ഒരു പ്രത്യേക രീതിയിലാണ് വയ്ക്കുന്നത്. ഏതിൻ്റെയാണ്? ആവോലിയുടെ അല്ലേ? ആവോലിയാണ്. ആവോലിയുടെ തലയാണ്. ഇതെന്താണ്? മുളക്. മുളക്, പച്ചമുളക്. പച്ചമുളക് ഇട്ടോളൂ. പച്ചമുളക്, സവാള, സവാള, മഞ്ഞപ്പൊടി, തക്കാളി, തക്കാളി, തക്കാളി ഇട്ട്. ഇനി നമ്മുടെ കുടംപുളി അല്ല, വാളംപുളി. ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ലാസ്റ്റ്. ആ ലാസ്റ്റ് ഇടണം. ഇനി ഇത് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാം. വീട്ടിലൊക്കെ അമ്മയൊക്കെ ഭക്ഷണം ഇത് ഈ മീൻ വെക്കാൻ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. ഇതെങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അടുപ്പത്തൊന്ന് വയ്ക്കാം. നമ്മൾ കഴിക്കാം അടുപ്പത്ത് വെക്കാന്ന് കഴിക്കാം. തല പല പീസ് ഇവിടെ നമ്മളവിടെ തലക്കറി എന്ന് പറഞ്ഞാൽ വലിയ മുഴുവൻ തലയായിട്ടാണ്. ഇതിന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ അതായത് എല്ലാം മിക്സായി. ഇനി നേരെ അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് ഇതൊന്ന് തിളക്കണം. നന്നായിട്ട് തലശ്ശേരിയിലെ തലക്കറി അങ്ങനെയാണ് നോക്കാം. കേരാക്കോ ഷാപ്പിലെ കറി നാവിലൊഴിയുന്ന തലശ്ശേരിയിലെ തലക്കറി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറച്ചു നോക്കാം. ആവി പറക്കണം. അതിനി വെളുത്തുള്ളി, വെളുത്തുള്ളി, വെളുത്തുള്ളി ഇവിടെ ഇത് തിളച്ചതിന് ശേഷമാണ് ഉടനെ. കറിവേപ്പില, ജീരകപ്പൊടി, ജീരകപ്പൊടി. ഇനി എല്ലാം നീയാണ്. ശരി, എത്ര ഇടണം? ആ അടുത്ത് കുരുമുളക് പൊടി, കുരുമുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം നീ. ഇത് ഇളക്കിയ പൊടിഞ്ഞു, ഇളക്കിയ പൊടിഞ്ഞു. ഇനി യതീന്ദ്രൻ ചേട്ടനൊരു ഒരു ഒരു കറക്കം ഇറക്കൽ. അപ്പൊ അതിനി അടച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കലാപരിപാടി ഉണ്ട്. അതോടുകൂടി നമ്മുടെ തലശ്ശേരിയിലെ തലക്കറി റെഡിയാവും. റെഡിയാവും. അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കുവാനുള്ള സമയം ആയി. ഇനി ഒരു ചുറ്റലുണ്ടെങ്കിൽ ഇത് മൊത്തം എല്ലായിടത്തും നിന്ന് സ്പ്രെഡാകും പച്ച വെളിച്ചെണ്ണ. ഓക്കെ, മണം വരുന്നില്ലേ? മണം വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ലാസ്റ്റിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷമുള്ള ടേസ്റ്റ് ഇനി നോക്കട്ടെ. എങ്ങനെയുണ്ട് കോട്ടയം മീൻ കറി? ഇതുമായിട്ട് പച്ച വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇതാണ് നല്ല ചൂട് തലശ്ശേരിയുടെ തലക്കറി. കേരാക്കോ ഷാപ്പിലെ കറി നാവിലൊഴുതി തലശ്ശേരി അല്ലേ? തലശ്ശേരി. തലശ്ശേരിയിലെ കുയ്യാലി, കുയ്യാലി എന്ന് പറയുന്ന ഷാപ്പാണ്.
തലക്കറിയുടെ കറിയാണേ. രണ്ട് പീസ് കൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇനി നമ്മുടെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇളമ്പക്ക വറവ് എടുത്തു. കപ്പയും നല്ല രീതിയിൽ നല്ല കാഴ്ചകളുമായി. എന്തായിരുന്നാലും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും തലശ്ശേരിയിൽ നിന്നും പതുക്കെ ഞങ്ങൾ ഇവിടെ വാങ്ങുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കീർത്തി നിർമ്മൽ റൈസ്, കൊല്ലം സുപ്രീം, അർഫ ഗോൾഡ്, അമോറ ഫാഷൻ പ്രീമിയം സ്റ്റിച്ചിംഗ്, പെരിയാർ റൈസ്, പ്രിൻസ് പട്ടുപവാട, നോർത്ത് റിപ്പബ്ലിക് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, കോയിൻസ് ഷർട്സ് ആൻഡ് ട്രൗസേഴ്സ്, ഫോർ വിഷ് മാട്രസ്, വി കെ ടെക്നോളജീസ്, ബോഡി മാക്സ് നൈറ്റീസ് ആൻഡ് കുർത്തീസ്, ഗ്രേറ്റ് ഇന്ത്യ ഫർണിച്ചർ.